ആത്മീയ താന്ത്രിക മാന്ത്രിക ജ്യോതിഷ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഈ ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. ജീവിത വിജയത്തിനും ഉയർച്ചയ്ക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കർക്കടക മാസം വരികയാണ്. അപ്പോൾ ആ കർക്കടക മാസത്തിൽ എന്തൊക്കെ രീതിയിലാണ് അനുഷ്ഠിക്കേണ്ടത്, ആ കർക്കടക മാസത്തിലെ പ്രത്യേക വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇപ്പം മലയാളികൾക്കും അതുപോലെ തന്നെ ഹൈന്ദവ വിശ്വാസികൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് നമ്മൾ രാമായണ മാസം എന്ന് പറഞ്ഞ് ആചരിക്കുന്ന ഈ കർക്കടകം. അപ്പോൾ ആ കർക്കടകത്തിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചൊരു വീഡിയോ. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി രാമായണമൊക്കെ എങ്ങനെ വായിക്കണം, ഇതൊക്കെ എല്ലാവർക്കും ഒരു സംശയമുള്ള വിഷയമായിരിക്കും. അതുകൊണ്ടാണ് ഇന്ന് അങ്ങനെ ഒരു വീഡിയോ നമുക്ക് ഇടാമെന്ന് തീരുമാനിച്ചത്. നമ്മുടെ ഈ കൊല്ലവർഷത്തിലെ 12-ാമത്തെ മാസമായി കർക്കടകം എന്ന് പറഞ്ഞ് ആചരിക്കുന്നത്. രാമായണ മാസം, പഞ്ചമാസം, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഇത് അറിയപ്പെടുന്നുണ്ട്. സൂര്യൻ ഈ കർക്കടക രാശിയിൽ കൂടെ സഞ്ചരിക്കുന്ന സമയത്തെയാണ് നമ്മൾ കർക്കടക മാസം എന്നുള്ള രീതിയിൽ ആചരിക്കുക. എല്ലാ ഹൈന്ദവ കുടുംബങ്ങളിലും ക്ഷേത്രങ്ങളിലും നടത്തി വരുന്ന ഏതാണ്ട് ഒരു മാസം നീണ്ടു നിൽക്കുന്ന രാമായണ വായന ഈ മാസമാണ് നമ്മൾ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ചിലരൊക്കെ ആണെങ്കിൽ വ്രതം എടുക്കുന്നുണ്ട്. അതിനാൽ ഈ കർക്കടക മാസത്തെ നമ്മൾ രാമായണ മാസം എന്നറിയപ്പെടുന്നുണ്ട്. ആരോഗ്യപരമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ, അതുപോലെ കനത്ത മഴ, കാർഷിക മേഖലകളിൽ വളരെയധികം ബുദ്ധിമുട്ടുകളും തിരിച്ചടികളും ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കാലമാണ് ഈ കർക്കടക മാസം. അപ്പോൾ അതിൽ നിന്നൊക്കെ മോചനം നേടാൻ കൂടിയാണ് നമ്മൾ ഈ രാമായണ മാസം എന്നുള്ള രീതിയിൽ ഇത് ആചരിക്കുന്നത്. അപ്പോൾ ഇത് ആത്മീയമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൂടുതൽ നിറയ്ക്കുകയും ഈശ്വരനിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുകയും ചെയ്യാനായിട്ട് കാരണമാവുകയും ചെയ്യും. ഈ വാൽമീകി മഹർഷി രാമായണം എഴുതിയ ശേഷം ലവകുശന്മാരെ കൊണ്ട്, അത് സീതാരാമന്മാരുടെ മക്കളായിരിക്കുന്ന ലവകുശന്മാരെ കൊണ്ട് ഇത് ആദ്യം പാടിച്ചു എന്നാണ് പറയുക. അത് ഈ കർക്കടക മാസത്തിൻ്റെ ഒരു വളരെ പ്രത്യേകതയാണ്. അതാണ് ഈ കർക്കടക മാസം കൂടുതൽ രാമായണ മാസമായിട്ട് ആചരിക്കാനിടയാക്കിയത്. പിന്നീട് ഈ കർക്കടക മാസത്തിലാണ് രാമൻ ജനിച്ചതെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കർക്കടക ലഗ്നത്തിലാണ് രാമൻ ജനിച്ചതെന്നും പറയുന്നു. ഈ ദശരഥപുത്രന്മാരെല്ലാവരും ഈ കർക്കടക ലഗ്നത്തിലാണ് ജനിച്ചതെന്നാണ് പറയുക. ഈ കർക്കടക ലഗ്നത്തിൽ വ്യാഴം ഉച്ചസ്ഥനായിട്ട് നിൽക്കുക. അതുകൊണ്ട് ഇവരുടെ എല്ലാം ജാതകത്തിൽ വ്യാഴം ഉച്ചത്തിൽ നിൽക്കുന്ന ജാതകമായിരുന്നു എന്നാണ് പറയുക. ജ്യോതിഷത്തിൻ്റെ രീതി നോക്കിയാൽ 4-ാമത്തെ രാശി കൂടാണ് കർക്കടകം. ഈ ഞണ്ടാണ് ഈ കർക്കടകത്തിൻ്റെ അടയാളം എന്ന് പറയുന്നത്. ഞണ്ടിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. അതിൻ്റെ മാതൃഹത്യ, അമ്മയെ കൊല്ലുന്ന ഒരു സ്വഭാവം. അപ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപമായിട്ട് കരുതപ്പെടുന്നത് മാതൃഹത്യയാണ്. അപ്പോൾ ഈ കർക്കടകത്തിൽ രാമായണം വായിച്ചാൽ ഈ മാതൃഹത്യാ പാപത്തിന് പോലും പരിഹാരം ഉണ്ടാകുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. വളരെ വിശേഷമാണ് ഈ കർക്കടകത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പലതാണ്. ഈ ദക്ഷിണായനകാലം ആരംഭിക്കുന്നത് ഈ കർക്കടകത്തിലാണ്. ഉത്തരായനം ദേവന്മാർക്കൊരു പകലും ദക്ഷിണായനം ദേവന്മാർക്കൊരു രാത്രിയും എന്നാണ് പറയുക. അപ്പോൾ ആ രാത്രി തുടങ്ങുന്ന മാസമാണ്. അതുകൊണ്ട് ദേവസന്ധ്യ, ദേവന്മാരുടെ സന്ധ്യാകാലമായിട്ടാണ് നമ്മൾ ഈ കർക്കടക മാസത്തെ നമ്മൾ ആചരിക്കുന്നത്. ഈ ദേവസന്ധ്യയിൽ നമ്മൾ മനുഷ്യർ രാമൻ്റെ നാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് കൊണ്ട് നമ്മുടെ മാതൃരാജ്യത്തിനും എല്ലാ ഗ്രഹങ്ങൾക്കും ദേവാലയങ്ങൾക്കും ദേവന്മാർക്കും എല്ലാം ഒരു ഗുണമുണ്ടാകും എന്നാണ് പറയുക. ഭക്തിയും യുക്തിയും വിഭക്തിയും ചേർന്ന ഈ രാമായണം ചിങ്ങമാസം 1 മുതൽ നമുക്ക് ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ജീവിതം തരാനായിട്ട് സഹായിക്കുന്നു എന്നും പറയുന്നുണ്ട്. ഈ സൂര്യൻ ചന്ദ്രൻ്റെ ക്ഷേത്രമായിരിക്കുന്ന ഈ കർക്കടകത്തിലേക്ക് കൂടെ സഞ്ചരിക്കുന്ന സമയത്ത് പുണ്യാത്മാക്കൾക്കൊക്കെ ഒരു ബലക്ഷയം സംഭവിക്കും എന്ന് പറയും. ഇതിനൊരു പരിഹാരമായിട്ടും കൂടിയാണ് നമ്മൾ ഈ രാമായണ പാരായണം, വ്രതവും ഒക്കെ നടത്തുന്നത്. വിവാഹം, ഗ്രഹപ്രവേശം തുടങ്ങിയ പുണ്യകർമ്മങ്ങളും മൈഥുനവും ഒക്കെ ഈ ഒരു കർക്കടക മാസത്തിൽ ഒഴിവാക്കണം എന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിനൊരു പ്രധാന കാരണം ഈ സൂര്യൻ ചന്ദ്രൻ്റെ ക്ഷേത്രത്തിൽ കൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ നമ്മൾ പ്രധാനമായിട്ട് ഈ മുഹൂർത്തങ്ങളൊന്നും ഈ കർക്കടക മാസത്തിൽ എടുക്കാത്തതിൻ്റെ ഒരു കാരണം. അല്ലാതെ നമ്മൾ ഈ പറഞ്ഞ എന്താ മഴയും കഷ്ടപ്പാടും ഒക്കെ കൊണ്ടല്ല കർക്കടകത്തെ നമ്മൾ വിവാഹത്തിൽ നിന്നും ഒക്കെ ഒഴിവാക്കി നിർത്താനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഈ സൂര്യൻ ചന്ദ്രക്ഷേത്രത്തിൽ കൂടെ സഞ്ചരിക്കുന്ന കാലത്ത് പുണ്യാത്മാക്കൾക്ക് ബലക്കുറവുണ്ടായിരുന്നതുകൊണ്ട് നല്ല മുഹൂർത്തങ്ങളൊന്നും കിട്ടില്ല. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമ്മൾ കർക്കടക മാസത്തിലൊന്നും നല്ല മുഹൂർത്തങ്ങളൊന്നും തന്നെ, ഉത്തമമായ മുഹൂർത്തങ്ങളൊന്നും തന്നെ എടുക്കരുതെന്നുകൂടാണ് പറയുക. ചന്ദ്രന് ബലം സിദ്ധിക്കുന്ന ഒരു കാലമായത്. ഈ സമയത്ത് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഒന്നിനും ക്ഷയം സംഭവിക്കത്തില്ലെന്ന് പറയും. അതുകൊണ്ട് ഈ പൂജയ്ക്കും പുത്തരി ഇല്ലെന്നറ എന്നിവയ്ക്കൊക്കെ വളരെ പ്രാധാന്യമുണ്ട്.
ഔഷധിയുടെ അധിപനായിരിക്കുന്ന ചന്ദ്രൻ ഈ ബലം ഉണ്ടാകുന്ന കാലമായതുകൊണ്ട് ഔഷധ സേവയ്ക്കും വളരെ നല്ലതായിട്ടാണ് പറയുക. ഈ ദശപുഷ്പങ്ങൾ ചാർത്തുക എന്ന് പറയുന്നൊരു വിഷയമുണ്ട്, അതിനും വളരെ ഉത്തമമാണ് ഈ കർക്കിടക മാസം. നമ്മൾ ഈ രാമായണത്തെ അഞ്ചാമത്തെ വേദമായിട്ടാണ് പരിഗണിക്കുക. ആധ്യാത്മികമായിട്ടുള്ള രഹസ്യങ്ങളും ധർമ്മതത്വങ്ങളും ഒക്കെയായി രാമായണത്തിൽ പറയുക. നിരവധി ധർമ്മതത്വങ്ങൾ ഉപദേശിക്കുന്ന ഗ്രന്ഥങ്ങളൊക്കെ നമ്മുടെ ഈ സമൂഹത്തിൽ പ്രചാരത്തിലുണ്ട്. എന്നാൽ ഉത്തമ ഗുണങ്ങളെ ഉദാഹരണങ്ങളിലൂടെ എങ്ങനെ വ്യത്യസ്തമായിട്ട് പറയാം എന്ന് കാണിച്ചു തരുന്നുണ്ട് രാമായണം. ഈ നമ്മുടെ രാമായണത്തിൽ ധർമ്മങ്ങൾ എങ്ങനെ പാലിക്കപ്പെടണമെന്നും ധർമ്മം പാലിക്കാത്തവരുടെ പതനം ഏത് വിധത്തിലായിരിക്കുമെന്നും പ്രത്യേകം ഉദ്ഘോഷിക്കുന്നുമുണ്ട്. നമ്മുടെ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മളതൊക്കെ വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാമശബ്ദം എന്ന് പറയുന്നത് പരബ്രഹ്മത്തിൻ്റെ പര്യായവും രാമനാമജപം ഹൃദയങ്ങളെ വേണ്ട വിധം ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുക. ഇത് മനുഷ്യരെ മോക്ഷപ്രാപ്തിക്ക് അർഹരാക്കുമെന്നാണ് പറയുക. അപ്പോൾ അത് വളരെ പ്രാധാന്യമാണ് നമ്മൾ ഈ രാമായണം ജപിക്കുന്നതിൻ്റെ. പിന്നീട് ഇതെങ്ങനെയാണ് നമ്മൾ ഈ രാമായണം പാരായണം ചെയ്യേണ്ടത് എന്നുള്ളൊരു വിഷയമാണ്. കർക്കിടകാരംഭത്തിൽ തന്നെ എന്ന് പറഞ്ഞാൽ തലേന്ന് തന്നെ വീടും പരിസരവും ഒക്കെ ശുചിയാക്കിയിട്ട് വൃത്തിഹീനമായിട്ടുള്ള അവശിഷ്ടങ്ങളൊക്കെ ദൂരെ കളഞ്ഞ് വൃത്തിയാക്കണം. അങ്ങനെ ജ്യേഷ്ഠ ഭഗവതിയെ നമ്മൾ പുറന്തള്ളിയിട്ട് ഈ മഹാലക്ഷ്മി ശ്രീലക്ഷ്മിയെ നമ്മുടെ വീട്ടിലേക്ക് ക്ഷണിക്കുന്ന ഒരു ചടങ്ങാണ് ആ തലേന്നുണ്ടാവുക. ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ കുളിച്ച് ശുദ്ധമായിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിച്ച് ഇതോടനുബന്ധിച്ച് തന്നെ വിളക്ക് വെക്കുന്ന തട്ടിൽ അഷ്ടമംഗല്യത്തെ വെക്കുന്ന പതിവും പലയിടത്തുമുണ്ട്. ഇതിൽ ദശപുഷ്പങ്ങളും ഒരു കിണ്ടിയിൽ വെള്ളവും വെക്കുന്ന പതിവുമുണ്ട്. അതും വളരെ നല്ലതാണ്. ഓരോ സ്ഥലത്തും ഈ ചടങ്ങുകൾ പല വിധത്തിലാണ് നടത്തപ്പെടുക. എന്നാലും നമുക്കിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. കർക്കിടക ഒന്നാം തീയതി രാവിലെ നമ്മൾ കുളിച്ച് ശുദ്ധിയായിട്ട് വിളക്ക് കത്തിച്ച് അതിനുശേഷം രാമായണം പാരായണം നടത്തുന്നതാണ് വീട്ടിലെ ഏറ്റവും ഉത്തമം. അത് പാരായണം ചെയ്യേണ്ടത് ഏത് രീതിയിലുള്ള പുസ്തകമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായിട്ട് യാതൊരു കേടുപാടും ഇല്ലാത്ത ഒരു മഹത് ഗ്രന്ഥമായിട്ട് തന്നെ നമ്മൾ രാമായണത്തെ പാരായണം ചെയ്യണം. അത് കേടുള്ള പുസ്തകങ്ങളൊന്നും എടുത്തു വെച്ചല്ല വായിക്കേണ്ടതെന്നർത്ഥം. അത് പരിശുദ്ധമായിട്ടുള്ള ഒരു പീഠത്തിലോ പട്ടിലോ ശുദ്ധമായിട്ട് സൂക്ഷിച്ചു വെക്കണം. ഞായർ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ആദ്യമായിട്ട് ഗ്രന്ഥമെടുത്ത് രാവിലെ കുളി കഴിഞ്ഞിട്ട് ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് നമ്മൾ ഒരു 11 പേരുടെ പടം, അതെന്ന് പറയുന്നത് ഈ ദേവന്മാർ പട്ടാഭിഷേകത്തിൻ്റെ ആ ഒരു ചിത്രമുണ്ട്, അതാണ് നമ്മൾ വെക്കേണ്ടത്. അവിടെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ നമ്മൾ വലതുകാല് ആദ്യം പടിയിൽ ചവിട്ടിയിട്ട് വേണം കയറാൻ. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വന്ന് കൈകാൽ കഴുകാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട്. ശുദ്ധിയുള്ള വസ്ത്രം ധരിച്ച് വടക്ക് അഭിമുഖമായിട്ടിരുന്ന്, അത് നമ്മൾ ഈ കിഴക്ക് സൂര്യനുള്ളപ്പോൾ പടിഞ്ഞാറ് ചന്ദ്രനുണ്ടെന്നും തെക്കോട്ടിരുന്ന് ഒരു കർമ്മവും ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സങ്കല്പം കൊണ്ടാണ് നമ്മൾ ഈ വടക്കോട്ട് തന്നെ ഇരിക്കണം എന്ന് പറയുക. അക്ഷരശുദ്ധിയോടുകൂടിയിട്ട് വേണം ഈ രാമായണം പാരായണം ചെയ്യേണ്ടതെന്ന് പറയും. എത്രത്തോളം ഏകാഗ്രതയും ശ്രദ്ധയും നമുക്കുണ്ടായിരിക്കുകയും വേണം. രാമായണ പാരായണം ആരംഭിക്കുന്നത് എപ്പോഴും ബാലകാണ്ഡത്തിലെ ഈ ശ്രീരാമ രാമ രാമ എന്ന ആ ഭാഗത്തിൽ നിന്നായിരിക്കണം എന്നാണ് പറയുക. ഏതൊരു ഭാഗം വായിക്കുന്നതിന് മുമ്പും ബാലകാണ്ഡത്തിലെ ഈ ഭാഗം പാരായണം ചെയ്തിരിക്കണം എന്ന് തന്നെ ഒരു നിയമമുണ്ട്. ശ്രേഷ്ഠ കാര്യങ്ങൾ വർണ്ണിക്കുന്നിടത്ത് നിന്ന് ആരംഭിച്ച് നല്ല കാര്യങ്ങൾ വിവരിക്കുന്നിടത്തെ നമ്മൾ അവസാനിപ്പിക്കാവൂ. യുദ്ധം, കലഹം, മരണം തുടങ്ങിയവ വർണ്ണിക്കുന്നിടത്ത് നിന്ന് ആരംഭിക്കുകയോ അവസാനിപ്പിക്കുകയോ ചെയ്യരുത്. ഇത് വായിക്കുമ്പോൾ മംഗളകരമായിട്ടുള്ള സംഭവം അവസാനിപ്പിക്കുന്ന ഭാഗത്ത് നമ്മൾ വായന നിർത്തുന്നതാണ് ഏറ്റവും ഉത്തമം. നിത്യവും പാരായണം ചെയ്യുമ്പോൾ യുദ്ധകാണ്ഡത്തിൻ്റെ അവസാന ഭാഗത്ത് നൽകിയിരിക്കുന്ന രാമായണ മഹാത്മ്യം കൂടി പാരായണം ചെയ്യുന്നത് നല്ലതാണ്. കർക്കിടക മാസത്തിൽ നമ്മൾ പാരായണം ചെയ്യുമ്പോൾ ആ മാസത്തിൽ ചില വർഷങ്ങളിൽ നമുക്ക് 30, 31, 32 ഇങ്ങനെയൊക്കെയുള്ള ദിവസങ്ങൾ വരാറുണ്ട്. ഈ ദിവസങ്ങൾ എത്രയുണ്ടെന്ന് നമ്മൾ കണക്കാക്കിയിട്ട് രാമായണത്തിലെ പേജുകൾ നമ്മൾ വിഭജിച്ച് വെക്കുക. ഓരോ നല്ല ഭാഗം വരുന്ന അധ്യായത്തിൽ നമ്മൾ അവസാനിപ്പിച്ച് ഉള്ള രീതിയിൽ തന്നെ വിഭജിക്കുക. ദോഷം വരുന്ന അധ്യായത്തിൽ ഒരു കാരണവശാലും നമ്മൾ അവസാനിപ്പിക്കാൻ പാടില്ല. തലേ ദിവസം വായിച്ച് നിർത്തിയ അധ്യായം കൂടി അടുത്ത ദിവസം നമ്മൾ പാരായണം ചെയ്യുമ്പം പാരായണം ചെയ്യണം എന്നാണ് നിയമം. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു ഗുണം കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഒരു ദിവസം കൊണ്ട് നമ്മൾ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ തുടങ്ങി സൂര്യാസ്തമയത്തിന് ശേഷം തീരത്തക്കവണ്ണം പാരായണം ചെയ്യുക. എത്ര താമസിച്ചാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. പൂർത്തിയാക്കുന്നത് വരെ നമ്മൾ കെടാവിളക്കായിട്ട് തന്നെ വിളക്ക് സൂക്ഷിക്കുകയും വേണമെന്ന് പറയും. ഈ കർക്കിടക മാസത്തിലെ മുഴുവൻ ദിവസവും നമുക്ക് പാരായണത്തിന് കഴിയാത്തവരെ ഒരു ദിവസമായിട്ടോ 3 ദിവസമായിട്ടോ 5 ദിവസമായിട്ടോ 7 ദിവസമായിട്ടോ നമുക്ക് ഈ പാരായണം ചെയ്ത് തീർക്കുന്നതിൽ ദോഷമൊന്നും പറയാനില്ല. രാവിലെയോ വൈകിട്ടോ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും തികഞ്ഞ
ഏകാഗ്രതയോടുകൂടിയിട്ട് നമുക്ക് പാരായണം ചെയ്യാം. ഈ ശ്രീരാമഭക്തനായിട്ടുള്ള ഹനുമാൻ സ്വാമിയുടെ രാമനാമ ജപ സമയമായത് ഈ സന്ധ്യ എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ പാരായണം ചെയ്യുന്നത് ഹനുമാൻ സ്വാമിക്ക് ഇഷ്ടക്കേടുണ്ടാക്കുമെന്നും ദോഷമാണെന്നൊക്കെ ഒരു അന്ധവിശ്വാസം പറയുന്നുണ്ട്. അങ്ങനെ ഒരിക്കലും ദേവകോപം ഉണ്ടാകില്ല. സന്ധ്യയ്ക്കും രാമായണം പാരായണം ചെയ്യുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. പിന്നീട് നമ്മൾ ഈ ആഹാരം വളരെയധികം നിയന്ത്രിച്ച് വ്രതശുദ്ധി എടുക്കുന്നത് വളരെ നല്ലതാണ്. ദഹനപ്രക്രിയ ഏറ്റവും കുറവുള്ള ഒരു മാസമായിട്ടാണ് ഈ കർക്കിടകം പറയുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ഈ മത്സ്യമാംസാദികൾ ഒക്കെ നമ്മൾ ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുക. രണ്ടു നേരവും കുളിക്കണം എന്നുള്ളത് ഒരു നിർബന്ധമാണ്. സൗകര്യാർത്ഥം അരിയാഹാരം ഉപേക്ഷിച്ചിട്ട് ഗോതമ്പോ പഴവർഗ്ഗങ്ങളോ കഴിച്ച് സൗകര്യമുള്ള ദിവസങ്ങളിൽ വ്രതമെടുക്കുന്നതും വളരെ നല്ലതാണ്. രാവിലെയും വൈകിട്ടും രണ്ട് മുതൽ ഒരു ഏഴ് വരെ തിരികളിട്ട് നെയ്യോ വെളിച്ചെണ്ണയോ ഉപയോഗിച്ച് ഭദ്രദീപം തെളിച്ച് വടക്കോട്ട് നിന്നോ കിഴക്കോട്ട് നിന്നോ നമ്മൾ ദീപം തെളിച്ച് അത് നമ്മുടെ ആ പട്ടാഭിഷേക ചിത്രം, അതേതാണ്ട് ശ്രീരാമന്, സീത, വസിഷ്ഠന്, ഭരതന്, ലക്ഷ്മണൻ, ശത്രുഘ്നന്, ഹനുമാന്, മഹാഗണപതി, ബ്രഹ്മാവ്, മഹേശ്വരൻ, നാരദൻ, ഇവർ 11 പേരുൾപ്പെട്ട ആ പട്ടാഭിഷേകത്തിൻ്റെ ചിത്രം അവിടെ വെച്ചിട്ട് വടക്കോട്ടിരുന്ന് പാരായണം ചെയ്യാനെന്നാണ് പറയപ്പെടുക. ഈ രാമായണ പാരായണം തുടങ്ങാൻ ഏറെ പുണ്യകരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് നമ്മുടെ ഈ നാലമ്പല ദർശനം നടത്തുക. അത് നേരത്തെ തലേന്ന് തന്നെ നമ്മൾ ഈ നാലമ്പല ദർശനം, ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ ഇവരുടെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിയതിന് ശേഷം നമ്മൾ രാമായണ പാരായണം തുടങ്ങുന്നത് വളരെ നല്ലതായിട്ട് പറയപ്പെടുന്നുണ്ട്. നമ്മുടെ എല്ലാ ദുരിതത്തിൽ നിന്നും രോഗപീഠകളിൽ നിന്നും ഈ നാലമ്പല ദർശനം കൊണ്ട് നമുക്ക് രക്ഷ കിട്ടും എന്നാണ് പറയപ്പെടുക. നമുക്ക് ഈ പിന്നീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിതൃകളുടെ വിഷയം കൂടെ നമ്മൾ ചിന്തിക്കണം. വെളുത്തവാവിൻ്റെ പിറ്റേ ദിവസം മുതൽ കറുത്തവാവ് വരെയുള്ള 15 ദിവസം പിതൃക്കളാണ് നമ്മെ സംരക്ഷിക്കുന്നതെന്നാണ് ഒരു സങ്കല്പം. അവരുടെ ഓണമായിട്ടാണ് നമ്മൾ ഈ കറുത്തവാവ് ആചരിക്കുന്നത്. അന്ന് പിതൃതർപ്പണം നടത്തുന്നത്. ഈ ദിവസം വെളിയിട്ട് കഴിഞ്ഞാൽ പിതൃക്കൾക്ക് വളരെയധികം ആത്മശാന്തി ലഭിക്കുമെന്നാണ് പറയുക. അതാണ് നമ്മുടെ ഈ വാവ് ബലിയുടെ ഏറ്റവും വളരെ പ്രാധാന്യം എന്ന് പറയുന്നത്. നമ്മൾ വാവ് ബലിയെക്കുറിച്ചുള്ള വീഡിയോ ഇടുന്നുണ്ട്. ഈ വർഷവും നമുക്ക് പുറത്തുപോയി ബലിയിടാനുള്ള സാഹചര്യം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഗ്രഹത്തിൽ വെച്ച് ചുരുക്കത്തിൽ നമുക്ക് ബലിയിടാനുള്ള സൗകര്യം ചെയ്യത്തക്കൊണ്ടുള്ള ഒരു വീഡിയോ ഇടുന്നുണ്ട്. അതുപോലെ വാവിൻ്റെ അന്ന് നമ്മൾ വിശേഷ തിലഹവനവും സായുജ്യ പൂജയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനായിട്ട് നടത്തുന്നുണ്ട്. അതെല്ലാം നമ്മൾ വേണ്ടെണ്ണം തന്നെ ഈ വർഷവും നടത്തണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നീടുള്ള ഒരു വിശേഷ ദിവസമാണ് കർക്കിടകത്തിലെ ഈ തിരുവോണം എന്ന് പറയുന്നത്. അത് പിള്ളേരോണം എന്നുള്ള രീതിയിലാണ് നമ്മൾ ആഘോഷിക്കാറ് പതിവ്. ഇത് വളരെ വിശേഷമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. പിന്നീട് നമുക്കുള്ളത് ഇല്ലെന്നിറ എന്ന് പറയുന്നൊരു ചടങ്ങാണ്. ഈ കർക്കിടക മാസത്തിലെ കർത്തവാവ് കഴിഞ്ഞ് അടുത്ത വരുന്ന ഞായറാഴ്ച വിളവെടുക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഒരു കതിർ നെല്ല് വഴിപാടായിട്ട് ക്ഷേത്രത്തിലേക്ക് നൽകുകയും ഗ്രഹത്തിൽ കൊണ്ടുവന്ന് നമ്മൾ സൂക്ഷിക്കുകയും ചെയ്ത് ഇല്ലെന്നിട എന്നുള്ള രീതിയിൽ നമുക്ക് ആചരിക്കുന്നുണ്ട്. ഇത് കുടുംബത്തിലേക്ക് ഐശ്വര്യം നിറയ്ക്കും എന്നുള്ള ഒരു സങ്കല്പമാണ് പറയപ്പെടുക. പിന്നീട് നമുക്ക് ശീവോദിക്ക് വെക്കൽ എന്ന് പറയുന്ന ഒരു ചടങ്ങ് പല സ്ഥലങ്ങളിലും നടത്തപ്പെടുന്നുണ്ട്. ഈ കർക്കിടക മാസം തീരുന്നതുവരെ എല്ലാ വീടുകളിലും ശ്രീഭഗവതിയെ വരവേൽക്കാനായിട്ട് ശീവോദിക്ക് വെക്കൽ എന്ന് പറയുന്ന ചടങ്ങ് നടക്കും. മച്ചിൽ നിലവിളക്ക് കൊളുത്തി അതിൻ്റെ പിന്നിലിരുന്ന് ശീവോദിക്ക് വെക്കുക. ചിലർക്ക് പൂമുഖത്തും വിളക്ക് വെക്കുന്ന ഒരു പതിവുണ്ട്. ശ്രീഭഗവതിയെ നമ്മൾ വീട്ടിലേക്ക് സ്വീകരിക്കുന്നതിനുള്ള ഒരു ചടങ്ങാണെന്നാണ് ഇത് കരുതുന്നത്. രാവിലെ കുളിച്ച് പലകയിലോ പീഠത്തിലോ ഭസ്മം തൊട്ട് നാക്കിലെ വെച്ച് അതിൽ രാമായണം, കണ്ണാടി, കൺമഷി, കുങ്കുമം, തുളസി, വെറ്റില, അടയ്ക്ക എന്നിവ വെക്കുന്നുണ്ട്. കത്തിച്ചു വെക്കുന്ന വിളക്ക് വൈകിട്ടേ മാറ്റത്തുള്ളൂ. രാത്രിയിൽ രാമായണം പാരായണം ചെയ്യുകയും ചെയ്യുന്ന ഒരു പതിവ്. പിന്നീടുള്ള ഒരു ചടങ്ങാണ് ഈ ദശപുഷ്പം ചൂടൽ എന്ന് പറയുന്നത്. കുളി കഴിഞ്ഞ് വന്നാൽ സ്ത്രീകൾ ദശപുഷ്പം ചൂടണം എന്നാണ് പറയുക. കർക്കിടക മാസത്തിന് കൃഷ്ണക്രാന്തി, കറുക, മുയൽച്ചെവിയൻ, തിരുതാളി, ചെറുള, നിലപ്പന, കയ്യോന്നി, പൂവാങ്കുറന്തല, മുക്കുറ്റി, വള്ളിയുഴിഞ്ഞ, ഇങ്ങനെ 10 ഔഷധ പുഷ്പങ്ങൾ ഓരോന്നും ഓരോ ദിവസമായിട്ട് ചൂടുന്ന കണക്കാണ്. അതാണ് ദശപുഷ്പം ചൂടലെന്ന് നമ്മൾ സങ്കല്പിക്കുക. പിന്നെ പത്തിലക്കറി വെച്ച് കഴിക്കുക എന്ന് പറയുന്നൊരു സമ്പ്രദായവും പറയപ്പെടുന്നുണ്ട്. അത് ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ ഇലക്കറി കഴിക്കുന്ന ഒരു സമ്പ്രദായം. അത് ഒരു പഴയ നിഷ്ഠയായിട്ട് തന്നെയാണ് കരുതിപ്പെടുക. താള്, തകര, പയറ, ഉഴുന്ന്, മത്തന, കുമ്പളം, ചീര, തഴുതാമ, തുടിപ്പൻ, ഇങ്ങനെ പൊന്നാരിയില എന്നിങ്ങനെ 10 ഇലക്കറികൾ കർക്കിടകത്തിൽ ജീവക നഷ്ടം പരിഹരിക്കുന്നതിന് വളരെ ഉത്തമമായിട്ട് പറയപ്പെടുന്നുണ്ട്. എന്നാൽ മുരിങ്ങയില നമ്മൾ ഉപയോഗിക്കാറില്ല. അത് കർക്കിടകത്തിൽ നിഷിദ്ധമായിട്ടാണ് പറയപ്പെടുക. പിന്നീട് ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഈ മരുന്ന് കഞ്ഞി. ശരീരപുഷ്ടിക്കുള്ള ചികിത്സക്ക് അനുയോജ്യമായിട്ടുള്ള മരുന്ന് കഞ്ഞി കഴിക്കുന്ന സമ്പ്രദായം ഈ കർക്കിടകത്തിൽ ചെയ്യുന്നുണ്ട്. ഈ 10 ഇലയുടെ ഗുണവും നൽകുന്ന താള് അതിവിശേഷമായിട്ട് കരുതപ്പെടുന്ന ഒരു
ഇതാണ് കർക്കിടക മാസത്തിലെ ആരോഗ്യ പരിപാലനത്തിനായിട്ട് കർക്കിടക കഞ്ഞി കുടിക്കുന്നത് ഒരു വളരെ നല്ല ശീലമായിട്ട് തന്നെ പറയപ്പെടുന്നുണ്ട്. പിന്നീട് നവഗ്രഹ ശാസ്ത്രത്തിൽ ചന്ദ്രൻ്റെ അവിദേവതയായ ദേവതയായിട്ട് ദേവിയെ നമ്മൾ കണക്കാക്കുക, ദുർഗാഭഗവതിയാണ്. അതുകൊണ്ട് ഈ ഭഗവതി സേവ, ത്രികാല പൂജ, ശ്രീചക്ര പൂജ, ചണ്ഡികാ ഹോമം ഇതിനൊക്കെ കർക്കിടക മാസത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഈ രാമായണ പാരായണം കൊണ്ട് നമ്മുടെ ഈ മസ്തിഷ്കത്തിലെ നാഡീവ്യൂഹങ്ങളെയൊക്കെ സചേതനമാക്കുക എന്ന് പറയുന്നതാണ് ഒരു പ്രധാന ലക്ഷ്യമായിട്ട് പറയപ്പെടുന്നത്. ഇതുകൊണ്ട് നമുക്ക് യാതൊരു വിധമായിട്ടുള്ള നഷ്ടവും നമുക്ക് ഉണ്ടാകുന്നില്ല. എന്നാൽ അതൊരു വളരെയധികം കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടാക്കുന്ന ഒരു ചടങ്ങായിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ ഈ പല പ്രാധാന്യങ്ങളുള്ള തത്വസമുദ്രം കടഞ്ഞെടുത്ത ഒരു അമൃതമായിട്ടാണ് നമ്മുടെ രാമായണത്തെ കണക്കാക്കുന്നത്. നമ്മുടെ ഈ സംസാര രോഗങ്ങളെല്ലാം മാറാൻ, സംസാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ലോകത്തിലെ നമ്മുടെ ഇഹ ജീവിതത്തിലെ എല്ലാവിധ ദുരിതങ്ങളും മാറാനായിട്ട് അത് കഴിച്ചാൽ മതി എന്ന് പറയും. ഈ അമൃത് കഴിച്ചാൽ മതി, ഏതാ രാമായണം എന്ന് പറയുന്ന അമൃത് ധാരാളമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും നമുക്ക് മോചനം കിട്ടുമെന്ന് പറയും. മഹാവിഷ്ണു രാമനായിട്ടും വേദം രാമായണമായിട്ടും അവതരിച്ചു എന്നാണ് കരുതപ്പെടുക. ഈ വേദ പാരായണത്തിൻ്റെ ഫലം തന്നെയാണ് നമുക്ക് ഈ രാമായണ പാരായണം കൊണ്ടും ലഭിക്കുന്നതെന്ന് നമുക്ക് പറയേണ്ടതായിട്ടുണ്ട്. എന്തായാലും വളരെയധികം വിശേഷപ്പെട്ട ഒരു വിഷയമാണ് നമ്മുടെ ഈ രാമായണ പാരായണം എന്ന് പറയുന്നത്. അതുകൊണ്ട് വളരെയധികം നമുക്കിപ്പോൾ പുറത്തു പോകാനൊന്നും പറ്റാത്ത കാലമായതുകൊണ്ട് ക്ഷേത്ര ദർശനം നടത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പോലും, ഇനി ഈ പട്ടാഭിഷേകത്തിൻ്റെ പടമൊന്നും നമ്മുടെ വീട്ടിലില്ലെന്ന് പറഞ്ഞാൽ പോലും, മഹാവിഷ്ണുവിൻ്റെ പടം വെച്ചിട്ടായാലും ശ്രീരാമൻ്റെ പടം ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടായാലും മഹാദേവൻ്റെ ആയാലും എല്ലാ ഈശ്വരന്മാരും ഒന്നിൽ ലയിച്ചിരിക്കുകയാണ്. ഭഗവതിയുടെ ആയാലും എന്താ നമ്മുടെ ഗ്രഹത്തിലുള്ളതെന്ന് വെച്ചാൽ ആ ഒരു പടം വെച്ച് അതിൻ്റെ മുമ്പിൽ ഒരു നിലവിളക്ക് കത്തിച്ച് വെച്ച് വടക്കോട്ടിരുന്ന് ശുദ്ധമായിട്ട് നമ്മൾ മുമ്പ് പറഞ്ഞ രീതിയിൽ തന്നെ നല്ല ഭാഗം അവസാനിക്കുന്ന രീതിയിൽ പാരായണം ചെയ്യുക. എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും നമുക്ക് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. എന്തായാലും എല്ലാവരും ഈ പറഞ്ഞ ഗണപതി പൂജയിലൊക്കെ പേരുന്നാൾ ഉൾപ്പെടുത്തേണ്ടവർ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അതിൻ്റെ ഫലസിദ്ധി കിട്ടും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. എല്ലാവർക്കും ഈശ്വരൻ അനുഗ്രഹിച്ച് തീർച്ചയായിട്ടും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക് ഒത്തിരി വലിയ ആഗ്രഹങ്ങളൊന്നും നമുക്ക് വേണ്ട, എല്ലാം ഈശ്വരൻ നമുക്ക് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആ ഒരു ജീവിതചര്യയെ നമുക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ചെറുതായ കാര്യങ്ങൾ ധാരാളം നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യങ്ങളുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഭഗവാൻ തീർച്ചയായിട്ടും ഒരു അനുഗ്രഹം തരും എന്നെനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. എല്ലാവരുടെയും പേര് നാളെ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.